ഡിസൈൻ ഓഫ് ഷോർട്ട് കോളം വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അപ്പം ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് കോളം ഡിസൈൻ ചെയ്യുന്ന കേസാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ചെയ്തത് കോളം നോർമൽ ടൈസ് അല്ലെങ്കിൽ ലാറ്ററൽ ടൈസ് വെച്ച് ഡിസൈൻ ചെയ്യുന്നതായിരുന്നു അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളംസ് നമ്മൾ ഡിസൈൻ ചെയ്തു, റെക്റ്റാങ്കുലർ കോളംസ്, സർക്കുലർ കോളംസ്, സ്ക്വയർ കോളംസ് ഒക്കെ ഡിസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ ഒക്കെ ലാറ്ററൽ ടൈസ് വരുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഒരു സ്പ്രിങ് പോലെ ലോഞ്ചിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റിനെ ചുറ്റിയിട്ട് ടൈസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്പൈറൽ ടൈസ് അല്ലെങ്കിൽ ഹെലിക്കൽ ടൈസ് അല്ലെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നൊക്കെയാണ് ആ ടൈ ചെയ്യുന്നതിനെ പറയുന്നത്. ഓക്കെ, അതായത് ചുറ്റി ചുറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് റീഇൻഫോഴ്സ്മെൻറ്റിനെ പറയുന്നത്. അപ്പോൾ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് കോളംസ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് വെച്ച് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 39.4 IS 456-2000 ക്ലോസ് 39.4 കമ്പർഷൻ മെമ്പേഴ്സ് വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ദ സ്ട്രെങ്ത് ഓഫ് കമ്പർഷൻ മെമ്പേഴ്സ് വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് സാറ്റിസ്ഫൈയിങ് ദ റിക്വയർമെൻറ്റ് ഓഫ് 39.4.1 ഷാൽ ബി ടേക്കൺ ആസ് 1.05 ടൈംസ് ദ സ്ട്രെങ്ത് ഓഫ് സിമിലർ മെമ്പർ വിത്ത് ലാറ്ററൽ ടൈസ്. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39.4.1 നമ്മൾ ഇനി പറയാൻ പോകുന്ന ക്ലോസിലുള്ള കാര്യങ്ങൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ ആ 39.4.1 റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കോളം, അതായത് ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഉള്ള കോളത്തിനേക്കാളും, അതായത് ഇപ്പോൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ട് കോളത്തിൻ്റെ സ്ട്രെങ്ത് എത്രയാണോ വരുന്നത് അതിൻ്റെ 1.05 ടൈംസ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോളത്തിന് സ്ട്രെങ്ത് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഒന്നുകൂടെ പറയാം, അതായത് 39.4.1 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട കോളത്തിന് 1.05 ടൈംസ് സ്ട്രെങ്ത് കൂടുതലുണ്ടാവും നോർമലി ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോളത്തിനേക്കാളും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ PU=0.4FCKAC+0.67FIAC എന്നുള്ളതാണ് നമ്മളെ ഇക്വേഷൻ അല്ലേ. PU=0 കോഡിൽ പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷനിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് RHS വരുന്നതാണ്. ഓക്കെ, PU എന്ന് പറയുന്നത് ലോഡാണ്, ഡിസൈൻ ലോഡാണ്. എന്നാൽ RHS അവിടെ സ്ട്രെങ്ത് ആണ്. ഓക്കെ, ആ കോളത്തിൽ റീഇൻഫോഴ്സ്മെൻറ്റും അതുപോലെ കോൺക്രീറ്റിൻ്റെ പോർഷനും കൂടി ചേർന്ന് വരുമ്പോൾ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് ആണ് അവിടെ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് കിട്ടാവുന്നത്. ഓക്കെ, അപ്പം സ്ട്രെങ്ത്തിൻ്റെ പോർഷൻ RHS വരുന്നത്. അപ്പോൾ RHS നമ്മൾ ഈ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ സ്ട്രെങ്ത്തിൻ്റെ ആ ഇക്വേഷൻ്റെ കൂടെ 1.05 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അതായത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പം PU=1.05 × 0.4FCKAC+0.67FIAC എന്നുള്ളതായിരിക്കും ഇക്വേഷൻ വരിക. അതായത് 1.05 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അപ്പോൾ 1.05 ടൈം സ്ട്രെങ്ത് കൂടുതൽ വരണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 39.4.1 ആ കണ്ടീഷൻ പറയുന്നുണ്ട്, ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ടു ദ വോളിയം ഓഫ് കോർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.36 × AG/AC-1 × FCK/FY എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് കോർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.36 × AG/AC-1 × FCK/FY. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് FCK അറിയാം, FI അറിയാം, ബാക്കി ഒരു കാര്യം നമുക്കറിയില്ല അല്ലേ. വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്കറിയില്ല, വോളിയം ഓഫ് കോർ നമുക്കറിയില്ല, AG നമുക്കറിയില്ല, AC നമുക്കറിയില്ല. ഓക്കെ, FCK FI നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്, അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യുക. അതായത് 1.05 ടൈംസ് സ്ട്രെങ്ത് വെച്ചിട്ട് തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യും. എന്നിട്ട് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചെയ്യുമ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ ഇട്ടിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പിച്ച് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക.
ഓക്കെ. അപ്പോൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഒരു പിച്ച് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് ക്ലാസ് എടുത്ത് നോക്കണം. ഫസ്റ്റ് ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ അതിൻ്റെ ടൈപ്സ് പറഞ്ഞ സമയത്ത്, കോളത്തിൻ്റെ ടൈപ്സ് പറഞ്ഞ സമയത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫിഗർ ഒന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പം അതിൽ ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പിച്ചിലാണ്, ഒരു പർട്ടിക്കുലർ പിച്ച് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഈ സ്പ്രിങ് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൽ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ മേലെയോ അല്ലെങ്കിൽ താഴെയോ വരുന്ന വൈൻഡിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനൊരു പർട്ടിക്കുലർ പിച്ച് ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ പിച്ച് എടുക്കും. ഓക്കെ, ആ പിച്ച് എടുക്കുന്നത് ഈ കണ്ടീഷൻ പ്രകാരം സാറ്റിസ്ഫൈ ചെയ്തിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓട്ടോമാറ്റിക്കലി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് പിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ കണ്ടീഷൻ പ്രകാരമുള്ള പിച്ച് ആയതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത് കൊണ്ട് തന്നെ ഈ കോളത്തിൽ വരുന്ന ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് വെച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോളത്തിലെ സ്ട്രെങ്ത് 1.05 ടൈംസ് ഗ്രേറ്റർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 1.05 ഇൻറ്റു ആ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് പി യു ഈസ് ഈക്വൾ ടു 1.05 ഇൻറ്റു 0.4 എഫ് സി കെ എ സി പ്ലസ് 0.61 എഫ് ഐ എ സി. അതായത് 1.05 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൽ വരുന്ന ഓരോ ടേം എന്തൊക്കെയാണെന്നുള്ളതും ഓക്കെ ആ പി വാല്യൂ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇക്വേഷനിൽ ഉള്ള ടേംസ് കോഡിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. എ ജി ഈസ് ഈക്വൽ ടു ഗ്രോസ് ഏരിയ ഓഫ് ദ സെക്ഷൻ. അപ്പോൾ എ ജി എന്ന് പറയുന്ന ഗ്രോസ് ഏരിയ, അപ്പോൾ ഗ്രോസ് ഏരിയ അറിയാലോ, ആ കോളത്തിൻ്റെ ഗ്രോസ് ഏരിയ അല്ലേ, മൊത്തത്തിലുള്ള ഏരിയ ഇൻക്ലൂഡിങ് ദാറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അതാണ്. അപ്പോൾ കോളത്തിനൊരു പർട്ടിക്കുലർ ഡയമീറ്റർ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡയമീറ്റർ വെച്ച് കണ്ടുപിടിക്കുന്ന കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയയാണ് എ ജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ ജി നമുക്കറിയാം. ഓക്കെ, ഇപ്പോൾ ഒരു ഡയമീറ്റർ ഡി ആണെങ്കിൽ, ക്യാപിറ്റൽ ഡി ആണെങ്കിൽ ഗ്രോസ് ഏരിയ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണ് സർക്കുലർ കോളത്തിൻ്റെ കേസ്. അപ്പോൾ എ സി എന്ന് പറയുന്നത് ഏരിയ ഓഫ് കോർ ഓഫ് ദ ഹെലിക്കൽ റീഇൻഫോഴ്സ്ഡ് കോളം മെഷേർഡ് ടു ദ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ ഹെലിക്സ്. അപ്പോൾ എ സി എന്ന് പറയുന്നത് ഏരിയ ഓഫ് കോർ ആണ്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് കോർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് കോർ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്ഡ് കോളം മെഷേർഡ് ടു ദ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ ഹെലിക്സ്. അപ്പം ഇതിൽ ഈ എ സി വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ കോളത്തിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ എൻഡിൽ നിന്ന് എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഡയമീറ്ററായിട്ട് നമ്മൾ എടുക്കുന്നത്, ഡയമീറ്റർ ഓഫ് കോർ എന്ന് പറഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു കോളമുണ്ട്, കോളത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഉണ്ട്, ആ ക്രോസ് സെക്ഷൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഔട്ടറിൽ നിന്ന് ഔട്ടറിലേക്കുള്ള ഡയമീറ്റർ, ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഏരിയ ആണ് ഏരിയ ഓഫ് കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്കത് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ കോളത്തിൻ്റെ ഡയമീറ്റർ ഡി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിൻ്റെ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ആണ്. അപ്പം ആ കോളത്തിൻ്റെ ഡയമീറ്ററിൻ്റെ അകത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അകത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിന് ഞാൻ തിക്നെസ്സും കൂടിയും കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡയമീറ്റർ ഉണ്ടാവുമല്ലോ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിന്, ആ ഡയമീറ്ററും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം കോളത്തിൻ്റെ ഡയമീറ്റർ, ഓക്കെ അല്ലെ, അതായത് കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ, അതിനുശേഷം അതിൻ്റെ അകത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നുണ്ട്, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് അകത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കോർ എന്ന് പറയുന്നത് ഈ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഔട്ടറിൻ്റെ അകത്തുള്ള, ഇപ്പോൾ ഔട്ടർ എന്ന് പറയുമ്പം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഡി സി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡി സി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ആ കോർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കോർ എന്ന് പറയുന്നത് ഈ ഹെലിക്സിൻ്റെ, അതായത് ഈ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഔട്ടർ ലൈനിൻ്റെ അകത്ത് വരുന്ന പോർഷനാണ് കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ കോറിൻ്റെ ഡയമീറ്ററാണ് ഇവിടെ മാർക്കറ്റിൽ ഡി സി എന്ന് പറയുന്നത്. അപ്പോൾ ഡി സി എന്ന് പറയുന്നത് എത്രയായിരിക്കും, ആ കോളത്തിൻ്റെ ഡയമീറ്റർ മൈനസ് രണ്ട് സൈഡിൽ നിന്ന് നോമിനൽ കവർ മൈനസ് ചെയ്യണം അല്ലേ, അതാണ് ഡി സി എന്ന് പറഞ്ഞു വരിക. അപ്പോൾ ഡി സി കിട്ടിക്കഴിഞ്ഞാൽ എ സി എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡി സി സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് കോറെന്നും കോർ ഡയമീറ്റർ എന്താണെന്നും കോർ ഏരിയ എന്താണെന്നുള്ളതും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എഫ് സി കെ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. എഫ് ഐ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ദ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്, ബട്ട് നോട്ട് എക്സീഡിങ് 415 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് മൊഡ്യൂൾ പറഞ്ഞ സമയത്ത് നമ്മൾ സിറപ്പായിട്ടും അതുപോലെ തന്നെ ലാറ്ററലി പ്രൊവൈഡ് ചെയ്യുന്ന ടൈസൊന്നും
415 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ സ്ട്രെങ്ത്തിനേക്കാളും കൂടുതൽ വരുന്നത് പ്രൊവൈഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ FI വാല്യൂ 415 എക്സീഡ് ചെയ്തിട്ടുള്ള വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യില്ല, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് FI എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ഹെലിക്കൽ റീഎൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി കോഡിൽ പറഞ്ഞിരിക്കുന്ന ആ ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതി, അതായത് വോളിയം ഓഫ് ഹെലിക്കൽ റീഎൻഫോഴ്സ്മെൻറ്റ് ബൈ വോളിയം ഓഫ് കോ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.36 AG/AC-1 × FCK/FY. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ AG എന്താ AC എന്താന്നുള്ളത് നോക്കിയിരുന്നു. അപ്പോൾ AC = ഏരിയ ഓഫ് കോർ, ദാറ്റ് ഈസ് π/4 × DC², വേർ DC = ഡയമീറ്റർ ഓഫ് ദ കോർ ആണ്. അപ്പോൾ DC എന്ന് പറയുന്നത് D-, അതായത് ഡയമീറ്റർ ഓഫ് കോളം മൈനസ് 2 × നോമിനൽ കവർ. D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ കോളം ആണ്. ഓക്കെ, AG ഗ്രോസ് ഏരിയ ആണ്. ഗ്രോസ് ഏരിയ AC = π/4 × D². D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ കോളം. ഓക്കെ, ഇനി വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പം പെർ യൂണിറ്റ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുക. അതേപോലെ വോളിയം ഓഫ് കോർ, അതായത് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബൈ വോളിയം ഓഫ് കോർ എന്നുള്ളതാണ് LHS വരുന്ന ഇക്വേഷൻ. അപ്പം വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റും വോളിയം ഓഫ് കോറും പെർ യൂണിറ്റ് ഹൈറ്റിൽ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പം വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പെർ യൂണിറ്റ് ഹൈറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഓഫ് സ്പൈറൽ ഇൻറ്റു ഏരിയ ഓഫ് സ്പൈറൽ ഡിവൈഡ് ബൈ പിച്ച് ഓഫ് സ്പൈറൽ. ഓക്കെ, അപ്പോൾ സർക്കംഫറൻസ് ഓഫ് സ്പൈറൽ എന്ന് പറയുന്നത്, ഓക്കെ, സർക്കംഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റളവാണ്. അതായത് ഇപ്പം ഒരു ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഒരു സർക്കംഫറൻസ്, അതായത് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു പിച്ച് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഫിഗർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് അതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് വന്ന് ഫുൾ അത് കംപ്ലീറ്റ് ആവുന്നത് ഒരു പിച്ച് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഓക്കെ, ഒരു സർക്കംഫറൻസ്, അതായത് സ്പൈറലി എന്ന് പറഞ്ഞ സ്പ്രിങ് പോലെ പ്രൊവൈഡ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഒരു സർക്കംഫറൻസ്, അതായത് ഒരു സർക്കിളിൻ്റെ ചുറ്റളവ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു പിച്ച് ഒരു പിച്ച് ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പിച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ചെയ്യുന്ന സർക്കിളിൻ്റെ സർക്കംഫറൻസ്, ഓക്കെ, അതാണ് സർക്കംഫറൻസ് ഓഫ് സ്പൈറൽ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കംഫറൻസ് ഇൻറ്റു ഏരിയ ആണല്ലോ വോളിയം. ഓക്കെ, അപ്പോൾ അതായത് ഒരു പിച്ച് ഹൈറ്റിൽ വരുന്ന വോളിയം ആണ് നമുക്ക് കിട്ടുന്നത് സർക്കംഫറൻസ് ഓഫ് സ്പൈറൽ ഇൻറ്റു ഏരിയ ഓഫ് സ്പൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ബൈ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർ യൂണിറ്റ് ഹൈറ്റിലുള്ള വോളിയം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സർക്കംഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിലൂടെ, ആ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റെ സെൻറ്ററിലൂടെയുള്ള ആ ഡയമീറ്റർ നമുക്ക് വേണം. അപ്പോൾ ആ ഡയമീറ്റർ വെച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ റേഡിയസ് നമുക്ക് വേണം. റേഡിയസ് ആണെങ്കിൽ 2πr ആണ് സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ, ഡയമീറ്റർ ആണെങ്കിൽ π × D എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇൻറ്റു സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ വോളിയായി. ഓക്കെ, അതായത് പെർ പിച്ച്, ഒരു പിച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയായി. അപ്പോൾ പെർ യൂണിറ്റ് ഹൈറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വോളിയം വേണമെങ്കിൽ ഡിവൈഡ് ബൈ പിച്ച് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് π × D′ × π/4 × φ² / P എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫൈ എന്ന് പറയുന്നത് നമ്മൾ സ്പൈറലായിട്ട്, അല്ലെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡൈ ആണ് ഫൈ എന്ന് പറയുന്നത്. D′ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കോളത്തിൻ്റെ ഡയമീറ്റർ കാണാം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് D′ മാർക്ക് ചെയ്തിട്ടുള്ള കാണാം. D′ എന്ന് പറയുന്നത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ മുതൽ, അതായത് സെൻറ്റർ ടു സെൻറ്റർ ഡയമീറ്ററാണ് D′ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സെൻറ്ററിലൂടെയുള്ള ചുറ്റളവ് നമുക്ക് കിട്ടും D′ വെച്ചിട്ടുള്ള സർക്കംഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ D′ വാല്യൂ എത്രയായിരിക്കും വരിക? D- രണ്ട് സൈഡിൽ നിന്ന് നോമിനൽ കവർ മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബാറിൻ്റെ ഡയമീറ്ററിൻ്റെ ഹാഫ് രണ്ട് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ഡയ എന്നുള്ളത് ഫൈ ആണെങ്കിൽ D- നോമിനൽ കവർ രണ്ട് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യുക, -π/2 - π/2. ഓക്കെ, അപ്പോൾ D′ നമുക്ക് കിട്ടും. അപ്പോൾ π × D′ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ഒരു പിച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചുറ്റളവ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ചുറ്റളവ് ഇൻറ്റു ആ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ആ പിച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം നമുക്ക് കിട്ടും. ഡിവൈഡ് ബൈ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള വോളിയം നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പെർ യൂണിറ്റ് ഹൈറ്റ് ഓഫ് കോളം ഈസ് ഈക്വൽ ടു π D′ × π/4 × φ² / P. അപ്പോൾ അതിൽ D′ എന്ന് പറയുന്നത് D-2 × നോമിനൽ കവർ -π/2 + π/2 ആണ്. ഓക്കെ,
അപ്പം ഇതാണ് ഡി ഡാഷിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഡി ഡാഷ് കണ്ടുപിടിക്കാം. ഡി ഡാഷ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് പൈ ഡി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സർക്കംഫറൻസ് നമുക്ക് കിട്ടും. ഫൈ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് സ്പൈറൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ ഡയമീറ്റർ ഓഫ് സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ആ സ്പൈറൽ റീഇൻഫോഴ്സ്മെൻ്റ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. പൈ ബൈ ഫോർ ഇൻറ്റു ഫൈവ് സ്ക്വയർ ഡിവൈഡ് ബൈ പി. ഓക്കെ, പൈ ഡി ഡാഷ് ഇൻറ്റു പൈ ബൈ ഫോർ ഇൻറ്റു ഫൈവ് സ്ക്വയർ ഡിവൈഡ് ബൈ പി ചെയ്ത് കഴിഞ്ഞാൽ വോളിയൂം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പെർ യൂണിറ്റ് ഹൈറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിലുള്ള ഒരു ടേമായി വോളിയൂം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയി ഡിവൈഡ് ബൈ വോളിയൂം ഓഫ് കോർ പെർ യൂണിറ്റ് ഹൈറ്റ്. അപ്പോൾ വോളിയൂം ഓഫ് കോർ എന്ന് പറയുമ്പം ഏരിയ ഓഫ് കോർ ഇൻറ്റു യൂണിറ്റ് ലെങ്ത് അല്ലേ, അല്ലെങ്കിൽ യൂണിറ്റ് ഹൈറ്റ്. ഓക്കെ, അതാണ് വോളിയൂം ഓഫ് കോർ എന്ന് പറയുന്നത്. അപ്പം കോർ ഡയമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. കോർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡി സി ആണ്. അപ്പം വോളിയൂം ഓഫ് കോർ പെർ യൂണിറ്റ് ഹൈറ്റ് ഓഫ് കോളം ഈസ് ഈക്വൽ ടു പൈ ബൈ ഫോർ ഇൻറ്റു ഡി സി സ്ക്വയർ ഇൻറ്റു വൺ. പൈ ബൈ ഫോർ ഇൻറ്റു ഡി സി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏരിയ ആയി, കോർ ഏരിയ ആയി ഇൻറ്റു യൂണിറ്റ് ഹൈറ്റ് ആയതുകൊണ്ട് ഇൻറ്റു വൺ ചെയ്ത് കഴിഞ്ഞാൽ വോളിയൂം ഓഫ് കോർ പെർ യൂണിറ്റ് ഹൈറ്റ് ഓഫ് കോളായി. ഓക്കെ, അപ്പം എല്ലാ ടേംസും നമ്മൾ ആ ഇക്വേഷനിൽ വരുന്ന ടേംസും പറഞ്ഞു. അപ്പോൾ ഈ ഇക്വേഷനിൽ അൺനോൺ ആയിട്ടുള്ളത് പി എന്ന് പറയുന്ന ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പി കണ്ടുപിടിക്കും. ഓക്കെ, പി വാല്യൂ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിനേക്കാളും കൂടാത്ത രീതിയിൽ നമ്മൾ പിച്ച് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി പിച്ചിൻ്റെ ചെക്കും കൂടിയും ചെയ്തിട്ട് പി വാല്യൂ നമ്മൾ കൺഫേം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പിച്ച് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോളത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1.05 ടൈംസ് ഗ്രേറ്റർ ആയിരിക്കും നോർമൽ ടൈസ്, അതായത് ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോളത്തിനേക്കാളും. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഫുള്ള് വൈൻഡ് ചെയ്തിട്ടുള്ള അല്ലേ, എല്ലാ ലെങ്ത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെങ്കിലും ആ റീഇൻഫോഴ്സ്മെൻറ്റ് ടച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് ഫുള്ള് വൈൻഡ് ചെയ്ത് സ്പ്രിങ് പോലെയാണ് വരുന്നത്. ഇപ്പം നിങ്ങളൊരു സ്പ്രിങ് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആ സ്പ്രിങ്ങിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ എല്ലാ സ്ഥലത്തും ആ സ്പ്രിങ്ങിനെ ചുറ്റി ആ ലോഞ്ചിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റിനെ ചുറ്റിയിട്ടാണ് ആ സ്പ്രിങ് വന്നിട്ടുണ്ടാവുക അല്ലേ. അപ്പം എല്ലാ സ്ഥലത്തും ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിന് സ്ട്രെങ്ത്ത് കൂടുതലാണ്, അതുപോലെ തന്നെ ഡക്റ്റിലിറ്റിയും കൂടുതലാണ്. നോർമലി ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും ഡക്റ്റിലിറ്റിയും കൂടുതലാണ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോളത്തിന്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ ഒരു സർക്കുലർ കോളം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നോർമൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കാരണം കൂടുതൽ ഡക്റ്റിലിറ്റിയും അതുപോലെ തന്നെ കൂടുതൽ സ്ട്രെങ്ത്തും ഒക്കെ ഉള്ളത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോളത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഡിസൈൻ എ സർക്കുലർ കോളം വിത്ത് സ്പൈറൽ ടൈസ് or helical ties to carry an axle load of 1200 kN. Use M20 concrete and Fe415 steel. Draw the longitudinal section and the cross section showing the reinforcement. Okay, appo idana question. Appo helical reinforcement vech design cheyanulla column question chodikkumbam spiral ties nu parayam അല്ലെങ്കിൽ ഹെലിക്കൽ ടൈസ് എന്ന് പറയാം, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിന് അല്ലെങ്കിൽ സ്പൈറൽ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹെലിക്സ് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേംസാണ്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സർക്കുലർ കോളം. അപ്പോൾ അറിയാം സർക്കുലർ കോളാണ് സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് അറിയാം. അപ്പം ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് സർക്കുലർ കോളം എന്നുള്ളത്. ഇനിയിപ്പം ജസ്റ്റ് ഡിസൈൻ എ കോളം വിത്ത് സ്പൈറൽ ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഡിസൈൻ ചെയ്യേണ്ടത് സർക്കുലർ കോളം തന്നെയാണ്. കാരണം ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സർക്കുലർ കോളത്തിലാണ്. ഓക്കെ, ടു ക്യാരി ആൻ ആക്സിൽ ലോഡ് ഓഫ് 1200 kN. അപ്പോൾ ആക്സിൽ ലോഡ് തന്നിട്ടുണ്ട്, അതായത് ഫാക്ടേഡ് ആക്സിൽ ലോഡല്ല, ആ കോളത്തിലേക്ക് വരുന്ന ആക്ച്വൽ ലോഡ് അതായത് ആക്സിൽ ലോഡ് 1200 kN തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പി യു എന്ന് പറയുന്ന ടേമാക്കി മാറ്റണം. ഇപ്പം നമുക്ക് തന്നിട്ടുള്ള പി ആണ്, ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ ഫാക്ടേഡ് ലോഡ് പി യു എന്ന് പറയുന്ന ടേമാക്കി നമ്മളിവിടെ മാറ്റണം. അപ്പം പി യു ഈസ് ഈക്വൽ ടു 1200 × 1.5 ചെയ്യണം. ഓക്കെ, പിന്നെ എഫ് സി കെ വാല്യൂ തന്നിട്ടുണ്ട് 20 N/mm², എഫ് ഐ വാല്യൂ 415 N/mm². ഇനി ഇത് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ സെക്ഷണൽ എലിവേഷനും അതുപോലെ അതിൻ്റെ ക്രോസ് സെക്ഷനും നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരേണ്ടത് എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ആ കോളത്തിന് പറ്റിയൊരു സൈസ് അല്ലേ, ഈ ലോഡിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ സർക്കുലർ കോളാകുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ
കോളത്തിന് വേണ്ടുന്ന ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ആ കോളത്തിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യേണ്ട ലോഞ്ചിറ്റ്യൂഡിനുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കണം, അതായത് എ സി വാല്യൂ. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര നമ്പേഴ്സ് ഓഫ് എത്ര എം എമ്മിൻ്റെ ബാസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പം നോർമൽ കോളാണെങ്കിൽ ലാറ്ററൽ ടൈസ് നമ്മൾ ഡിസൈൻ ചെയ്യണം. ഓക്കെ, ആ ഒരു സ്റ്റെപ്പിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ സിമിലർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഗിവൺ ഡാറ്റ എഴുതാം. പി ഇ സീക്കൾ ടു 1200 കിലോ ന്യൂട്ടൺ. അപ്പം പി യു എന്ന് പറയുന്നത് 1.5 ഇൻറ്റു 1200, ദാറ്റ് ഈസ് 1800 കിലോ ന്യൂട്ടൺ പി യു. ഓക്കെ, എഫ് സി കെ 20 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, എഫ് വൈ 415 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഓക്കെ, സ്റ്റെപ്പ് വൺ, ഏജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ സി എന്നുള്ളത് ഒരു സ്യൂട്ടബിൾ പേഴ്സൻറ്റേജ് അസ്യൂം ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് വൺ, അസ്യൂം സ്യൂട്ടബിൾ പേഴ്സൻറ്റേജ് ഓഫ് ഗ്രോസ് ഏരിയ ആസ് എ സി. അപ്പോൾ 0.8% 4% ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ 0.8%നേക്കാളും കുറയാതെയും 4% കൂടാതെയും നമുക്ക് എ സി അസ്യൂം ചെയ്യാം. ഞാനിവിടെ 1% എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അസ്യൂം 1% ഗ്രോസ് ഏരിയ ആസ് ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ എ സി. ഓക്കെ, അപ്പം എ സി എന്ന് പറയുന്നത് ഗ്രോസ് ഏരിയേൻ്റെ 1% ആണെന്നുള്ളത് അസ്യൂം ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പോൾ എ സി എന്ന് പറയുന്നത് 1/100 ഇൻറ്റു എ ജി, ദാറ്റ് ഈസ് 0.01 എ ജി. അപ്പോൾ എ സി സീക്കളുടെ 0.01 എ ജി എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഏരിയ ഓഫ് കോൺക്രീറ്റിനെയും എജിൻ്റെ ടേംസിലേക്ക് ആക്കുകയാണ്. സ്റ്റെപ്പ് ടു, ഏരിയ ഓഫ് കോൺക്രീറ്റ് എ സി ഇൻ ടേംസ് ഓഫ് എ ജി. ഓക്കെ, ദാറ്റ് ഈസ് എ സി സീക്കൾ ടു എ ജി മൈനസ് എ എസ് സി. അപ്പോൾ ടോട്ടൽ ഗ്രോസ് ഏരിയ എന്ന് ആ റീഇൻഫോഴ്സ്മെൻറ്റ് ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് കോൺക്രീറ്റ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു എ ജി മൈനസ് എ എസ് സി എന്ന് പറയുന്ന നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എ ജിൻ്റെ ടേംസിൽ 0.01 എ ജി എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ എ സി സീക്വൽ ടു 0.99 എ ജി എന്ന് പറഞ്ഞ് കിട്ടും. എ സി ഈക്വൽ ടു 0.99 എ ജി. സ്റ്റെപ്പ് ത്രീ, ഗ്രോസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രോസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ കോഡിലുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഗ്രോസ് ഏരിയ, സ്റ്റെപ്പ് ത്രീ, ഗ്രോസ് ഏരിയ ഓഫ് ദ കോളം എ ജി. പി യു ഈസ് ഈക്വൽ ടു 0.4 എഫ് സി കെ എ സി പ്ലസ് 0.61 എഫ് ഐ എ സി ഇൻറ്റു 1.05 എന്നുള്ള ടേം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്. കാരണം സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഹെലിക്കൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത്ത്, ഓക്കെ, കോളത്തിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും 1.05 ടൈംസ്. അപ്പോൾ അത് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ പി യു എന്ന് പറയുന്നത് 1800 ഇൻറ്റു 10^3, 0.4 എഫ് സി കെ 20, എ സി 0.99 എ ജി പ്ലസ് 0.67 എഫ് ഐ 415, എ സി 0.01 എ ജി ഇൻറ്റു 1.05. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് ഏരിയ 1,60,206.13 എം എം സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി സ്റ്റെപ്പ് ഫോർ, ഗ്രോസ് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രോസ് ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ക്രോസ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യണം, അതായത് ഇവിടെ സർക്കുലർ കോൾ ആയതുകൊണ്ട് എത്ര ഡയമീറ്ററാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ ഒരു ഗ്രോസ് ഏരിയ വരാനായിട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ഫോർ, ഡയമെൻഷൻ ഓഫ് കോളം. ഫോർ സർക്കുലർ കോളം എ ജി എന്ന് പറയുന്നത് എന്താണ്? പൈ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രോസ് ഏരിയ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇക്വേഷനിൽ കൊടുക്കാം, പൈ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൾ ടു 1,60,206.13. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി ഈസ് ഈക്വൾ ടു 451.64 എം എം എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് 470 എന്നുള്ള രീതിയിൽ റൗണ്ട് ചെയ്യാണ്, 470 എം എം. ഓക്കെ, 460, 470, 480 ഒക്കെ എടുക്കാം. ഒരു 500 ഉള്ളിലാക്കിയിട്ട് അല്ലെങ്കിൽ 500 കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡി അസ്യൂം ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 470 എം എം എന്നുള്ള രീതിയിൽ അഡോപ്റ്റ് ചെയ്യാണ്. അപ്പോൾ അഡോപ്റ്റ് ഡയമീറ്റർ ഓഫ് കോളം ഡി ഈസ് ഈക്വൾ ടു 470 എം എം. അപ്പോൾ എനിക്ക് ക്രോസ് സെക്ഷനുമായി. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോളത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 470 എം എം ആണ്. ഇനി സ്റ്റെപ്പ് 5, എ സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഡയൻ്റെ ബാർ പ്രൊവൈഡ് ചെയ്യണം, എത്ര നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതും കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റെപ്പ് 5, ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ എ സി. അപ്പോൾ എ സി ഞാൻ അസ്യൂം ചെയ്തത് ഗ്രോസ് ഏരിയൻ്റെ എത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലാണ്, 1% എന്നുള്ള രീതിയിലാണ് ഞാൻ അസ്യൂം ചെയ്തത്. അപ്പോൾ എ സി ഈസ് ഈക്വൽ ടു 1% ഓഫ് എ ജി. ഓക്കെ, അപ്പോൾ എ സി ഈക്വൽ ടു 1% എന്ന് പറയുമ്പോൾ 1/100 ഇൻറ്റു
ഗ്രോസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഗ്രോസ് ഏരിയ തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് 470 ആണ് ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോളത്തിൻ്റെ ഡയമീറ്റർ 470 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോസ് ഏരിയ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു 470² / 4. അപ്പം 1% ഓഫ് ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് 1734.94 mm². അപ്പോൾ ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള AC എന്ന് പറയുന്നത് 1734.94 mm² ആണ്. ഇനി എനിക്കിവിടെ ബാറ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ 20 mm ഡയമീറ്ററിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് അസ്യൂം ചെയ്യാണ്. അസ്യൂം 20 mm ഡയമീറ്റർ റീഇൻഫോഴ്സ്മെൻറ്റ്, നമ്പർ ഓഫ് ബാർസ് എത്ര പ്രൊവൈഡ് ചെയ്യണം 20 പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ 1734.94, ഓക്കെ, അതായത് റിക്വയർഡ് ആയിട്ടുള്ള AC ഡിവൈഡഡ് ബൈ 20 mm ക്രോസ് സെക്ഷണൽ ഏരിയ, ദാറ്റ് ഈസ് 5 × 20² / 4. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5.52 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 6 numbers പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പ്രൊവൈഡ് 6 numbers ഓഫ് 20 mm ഡയമീറ്റർ ബാസ്. അപ്പോൾ AC പ്രൊവൈഡ് എന്ന് പറയുന്ന അത്രയായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൾ ടു 6 × 5 × 20² / 4. ദാറ്റ് ഈസ് 1884.95 mm². ഓക്കെ, അപ്പോൾ AC നമുക്ക് കിട്ടി. അതായത് AC പ്രൊവൈഡ് എന്ന് പറയുന്നത് 1884.95 mm² ആണ്. ആ AC നമുക്ക് കിട്ടുന്നത് നമ്മൾ 20 mm ഡയമീറ്ററിൻ്റെ 6 number of bars പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ക്രോസ് സെക്ഷൻ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ അതായത് എത്ര ഡയമീറ്ററിൻ്റെ കോളം പ്രൊവൈഡ് ചെയ്യുകയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് മെയിൻ ബാസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, എത്ര നമ്പേഴ്സ്, അതുപോലെ എത്ര ഡയമീറ്ററിൻ്റെ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ലാറ്ററൽ ടൈസ്, അതായത് ഇവിടെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് വരുന്നത്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സ്റ്റെപ്പ് 6, ഡിസൈൻ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അപ്പം കോഡിലുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ എടുത്ത് എഴുതുകയാണ്. ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞാൻ പിച്ച് അഡോപ്റ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ സ്ട്രെങ്ത്ത് നോർമൽ ടൈസ് ഉള്ള കോളത്തിനേക്കാളും 1.05 times കൂടുതലായിരിക്കും. ഓക്കെ, ഇത് കോഡ് പറയുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എടുക്കുകയാണ്. അക്കോർഡിംഗ് ടു IS കോഡ്, വോളിയൂം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബൈ വോളിയൂം ഓഫ് കോർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.36 AG/AC - 1 FCK/FY. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പം വോളിയൂം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. വോളിയൂം ഓഫ് കോർ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. AG AC അറിയില്ല, അത് കണ്ടുപിടിക്കണം. അതുപോലെ FCK FY നമുക്ക് അവൈലബിൾ ആണ്, അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4 terms കണ്ടുപിടിക്കണം. ആ 4 terms കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യാൻ ഈ ഒരു ഇക്വേഷനാണ് മെയിൻ. അപ്പോൾ ഈ ഇക്വേഷനിലുള്ള ഓരോ ടേംസ് നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഓരോ ടേംസ് വരുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി തിയറി പറഞ്ഞതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്യാനുണ്ട്. അസ്യൂം ഡയമീറ്റർ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 8 mm. അപ്പം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡയമീറ്റർ ഞാൻ 8 mm എന്ന് അസ്യൂം ചെയ്യണം. നോമിനൽ കവർ, ഓക്കെ, അതായത് നോമിനൽ കവർ, അതായത് കോളത്തിൻ്റെ മിനിമം കവർ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. 40 mm പ്രൊവൈഡ് ചെയ്യുകയാണ്. പിച്ച് ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് P എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അതായത് കോളത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള മിനിമം കവർ 40 mm, ഡയമീറ്റർ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ 8 mm, അതുപോലെ തന്നെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പിച്ച് ഞാൻ P എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം വോളിയൂം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ വോളിയൂം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പെർ യൂണിറ്റ് ഹൈറ്റാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം വോളിയൂം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പെർ യൂണിറ്റ് ഹൈറ്റ്, ദാറ്റ് ഈസ് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കിയതാണ്. π(d') × π/4 × 5² / 4 · P. ഓക്കെ, P എന്ന് പറയുന്ന പിച്ചാണ്. അപ്പോൾ ഇതിൽ d' എന്ന് പറയുന്നത് എന്താണ്? കോളത്തിൻ്റെ ഡയമീറ്റർ മൈനസ് 2 sides നിന്ന് നോമിനൽ കവർ മൈനസ് ചെയ്യണം. പിന്നെ ആ നമ്മൾ ലാറ്ററൽ ടൈസ്, അതായത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബാറിൻ്റെ ഡയമീറ്ററിൻ്റെ 1/2 2 sides നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ d' എന്ന് പറയുമ്പോൾ d − NC, അതായത് നോമിനൽ കവർ മൈനസ് നോമിനൽ കവർ 2 sides നിന്ന് −5/2 −5/2. ഇവിടെ 5 എന്ന് പറയുന്നത് 8 mm എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ.
അപ്പോൾ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ഡാഷ് ഇസ് ഈക്വൽ ടു 470 മൈനസ് നോമിനൽ കവർ 40 mm ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. അതായത് കോളത്തിൻ്റെ മിനിമം ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട നോമിനൽ കവർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 470 മൈനസ് 40 മൈനസ് 40 മൈനസ് 8/2 മൈനസ് 8/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 382 mm എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും ഡി ഡാഷ്. ഓക്കെ, അതേപോലെ 5 8 mm ആണെന്നറിയാലോ. അപ്പം നമുക്ക് ഈ ഇക്വേഷനിലേക്ക് വേണ്ട കാര്യങ്ങളായി. അപ്പം പി അവിടെ പി എന്നുള്ള രീതിയിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, പി ആണ് നമ്മൾ ഫൈനലി കണ്ടുപിടിക്കുക. അതുകൊണ്ട് പി എന്നുള്ളത് പി ആയിട്ട് തന്നെ അവിടെ വെക്കും. അപ്പം വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പെർ യൂണിറ്റ് ഹൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി ഡാഷ് എന്ന് പറയുമ്പോൾ 382 ഇൻറ്റു പൈ ബൈ 4 × 8² അതായത് 5² ആണ് ഡിവൈഡ് ബൈ പി. ദാറ്റ് ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 60,323.02 ബൈ പി എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി വോളിയം ഓഫ് കോർ പെർ യൂണിറ്റ് ഹൈറ്റ്. വോളിയം ഓഫ് കോർ പെർ യൂണിറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ കോർ ആ കോറിൻ്റെ ഏരിയ ഇൻ ടു യൂണിറ്റ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഹൈറ്റ് 1 എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ പൈ ഇൻ ടു ഡി സി സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഏരിയ ആയി കോറിൻ്റെ ഇൻ ടു 1. അപ്പോൾ ഡി സി എന്ന് പറയുന്നത് എന്താണ്? ഡി സി ഈസ് ഈക്വൽ ടു കോർ ഡയമീറ്റർ ആണ്. കോർ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ആ കോളത്തിൻ്റെ ഡയമീറ്റർ എന്ന് രണ്ട് സൈഡിൽ നിന്നും നോമിനൽ കവർ മൈനസ് ചെയ്തിട്ടുള്ള ഡയമീറ്ററാണ് കോ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 470 മൈനസ് 2 × 40 ദാറ്റ് ഈസ് 390 mm എന്നുള്ളത് കിട്ടും കോ ഡയമീറ്റർ. അത് വെച്ചിട്ട് നമുക്ക് വോളിയം ഓഫ് കോർ പെർ യൂണിറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ വോളിയം ഓഫ് കോർ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 390² ഡിവൈഡ് ബൈ 4 × 1 ദാറ്റ് ഈസ് 119,459.06 ദാറ്റ് ഈസ് വോളിയം ഓഫ് കോർ ഈസ് ഈക്വൽ ടു 119,459.06 mm³ എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പം വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റും വോളിയം ഓഫ് കോറുമായി ഈക്വേഷനിലേക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എ ജി എ സി എന്ന് പറയുന്ന ടേമും കൂടി കണ്ടുപിടിക്കണം. എ സി എന്ന് പറയുന്നത് ഗ്രോസ് ഏരിയ ആണ്. ഓക്കെ, ഗ്രോസ് ഏരിയ എന്ന് പറയുമ്പോൾ ആ കോളത്തിൻ്റെ ഓവറോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോളത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 470 mm ആണ്. അപ്പം എ ജി ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 470² ഡിവൈഡ് ബൈ 4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 173,494.45 mm² എന്നുള്ള രീതിയിൽ കിട്ടും. ഗ്രോസ് ഏരിയ കിട്ടി. ഇനി എ സി എന്ന് പറയുന്നത് കോർ ഏരിയ ആണ്. അതായത് പൈ ഇൻറ്റു ഡി സി സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണ് കോർ ഏരിയ. അപ്പോൾ എ സി ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി സി സ്ക്വയർ ഡിവൈഡ് ബൈ 4. ദാറ്റ് ഈസ് ഡി സി എന്ന് പറയുന്നത് 390 ആയിരുന്നു. അപ്പോൾ പൈ ഇൻറ്റു 390² ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് 119,459.06 mm² എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ഗ്രോസ് കോർ ഏരിയ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, അപ്പം ഇനി എല്ലാ വാല്യൂസും നമുക്ക് ഇവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുമ്പോൾ 60,323.02 ഡിവൈഡ് ബൈ പി. വോളിയം ഓഫ് കോർ എന്ന് പറയുമ്പോൾ 119,459.06 ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.36 × AG ദാറ്റ് ഈസ് 173,494.45 ഡിവൈഡ് ബൈ എ സി 119,459.06 - 1 × FCK/FI ദാറ്റ് ഈസ് 20/415. ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേം കിട്ടും, 60,323.02 ഡിവൈഡ് ബൈ 119,459.06 p. അതായത് 119,459.06 എന്നുള്ളത് നമ്മൾ മേലോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് 6,323.02 ബൈ പി ഇൻ്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ 119,459.06 ഡിവൈഡ് ബൈ 1 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ മേലോട്ട് വരുമ്പോൾ 1 മേലെ വരും, 119,459.06 എന്നുള്ള ഡിനോമിനേറ്ററിൽ വരും. ഓക്കെ, അപ്പം ആ വാല്യൂ ഷാൽ നോട്ട് ബി ലെസ് ദാൻ ഇപ്പുറത്തെ സൈഡ് RHS സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 7.84 × 10³⁻³ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി LHSലെ ഡിനോമിനേറ്റർ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ RHSലേക്ക് കൊണ്ടുവന്നാൽ 60,323.02 ഷാൽ നോട്ട് ബി ലെസ് ദാൻ 937.481 p എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്കിവിടെ p ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, സോൾവ് ചെയ്ത് എടുക്കുന്നത്. അപ്പം പിന്നെ കൂടെയുള്ള ടേം LHSലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പി ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 64.34 mm എന്ന് പറഞ്ഞ് കിട്ടും. അതായത് RHS ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ പി ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, പി ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 64.34 mm എന്ന് പറഞ്ഞ് കിട്ടും.
ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്സായിട്ട് ഇത് കാണിക്കണമെന്നില്ല. ഈ കാൽക്കുലേഷൻ ചെയ്തത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഒറ്റയടിക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അടിക്കാം, അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതണമെന്നില്ല, ഞാൻ ജസ്റ്റ് എഴുതിയെന്ന് മാത്രം. അപ്പം എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് പി ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 64.34 mm എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ വേറെ രീതിയിൽ എഴുതാലോ, പി ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പി ഷാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 64.34 mm എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാം, പി ഷാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 64.34 mm. അപ്പം പി നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 64.34 അല്ലെങ്കിൽ അതിൽ കുറവോ ഉള്ള പിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ടില്ല, അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ചെക്കുകൾ ചെയ്യാനുണ്ട്. ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു പിച്ച് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പിച്ച് അഡോപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ആദ്യത്തെ ചെക്ക് മാക്സിമം പിച്ചിൻ്റെ ചെക്ക് ചെയ്യാം. പേജ് നമ്പർ 49 ISO കോഡിൽ ISO 456-2000 പേജ് നമ്പർ 49 ക്ലോസ് 26.5.3.2 ഡി എന്ന് പറയുന്ന സെക്ഷനിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ മാക്സിമം പിച്ചിൻ്റെയും മിനിമം പിച്ചിൻ്റെയും കേസ് പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി അത് തിയറി ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം നമുക്ക് മാക്സിമം പിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, പിച്ച് ഷുഡ് നോട്ട് ബി മോർ ദാൻ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പം പിച്ച് എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്നതിൽ ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ആ വാല്യൂവിനെ എടുക്കാം, അതായത് 64.34 mmനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 64.34 ഫസ്റ്റ് ടേം. രണ്ടാമത്തത് കോർ ഡയമീറ്ററിൻ്റെ 1/6നേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ കോർ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 390 mm. അപ്പോൾ 1/6 × 390 ദാറ്റ് ഈസ് 65 mm ആണ് രണ്ടാമത്തെ വാല്യൂ. മൂന്നാമത്തത് 75 mm നേക്കാളും മാക്സിമം പിച്ച് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് വാല്യൂവിൽ ഏതാ ചെറുത്? 64.34 mm എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു കാരണവശാലും പിച്ച് 64.34 mm നേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി മിനിമം പിച്ചും നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും പിച്ച് കുറയാനും പാടില്ല. അപ്പോൾ ആ വാല്യൂസ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മിനിമം പിച്ച് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഗ്രേറ്റർ ഓഫ് ദ ഫോളോയിങ്. മിനിമം പിച്ച് എന്ന് പറയുന്നത് ഈ പറയാൻ പോകുന്ന വാല്യൂവിനേക്കാളും ഒരിക്കലും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന വാല്യൂസിൽ ഏതാണോ വലിയ വാല്യൂ അതിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, മിനിമം പിച്ച് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, ഇപ്പോൾ താഴെ പറയുന്ന രണ്ട് വാല്യൂ, അതായത് കോഡിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണിത്, ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതാണോ വലിയ വാല്യൂ അതിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തത് 25 mm നേക്കാളും പിച്ച് കുറയാൻ പാടില്ല. രണ്ടാമത്തത് 3 × ഡയമീറ്റർ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡയമീറ്റർ അസ്യൂം ചെയ്തിരിക്കുന്നത് 8 mm എന്നുള്ളതാണ്. അപ്പോൾ 3 × 8 എന്ന് പറയുമ്പോൾ 24 mm. അപ്പോൾ 24 mm നേക്കാളും കുറയാൻ പാടില്ല. അപ്പോൾ ഇതിലേതാ വലുത്? 25 mm വലുത് അല്ലേ. അപ്പോൾ 25 mm നേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ 24 ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആവുന്നതാണ്. അപ്പം നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യേണ്ട മിനിമം പിച്ച് എന്ന് പറയുന്നത് 25 mm ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും, പിച്ച് എന്ന് പറയുന്നത് 25 mm നേക്കാളും കുറയാൻ പാടില്ല, അതുപോലെ തന്നെ 64.34 mm നേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതും നമുക്ക് മാക്സിമം പിച്ചിൻ്റെ ചെക്കുന്നും മിനിമം പിച്ചിൻ്റെ ചെക്കുന്നും കിട്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു പിച്ച് അഡോപ്റ്റ് ചെയ്യാം. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അത് കറക്റ്റാണ്, എന്നാൽ എക്കണോമിക്കൽ ആക്കാൻ വേണ്ടി. ഓക്കെ, നമ്മൾ മാക്സിമം പിച്ചിനോട് ചേർന്നിട്ടുള്ളൊരു വാല്യൂ ആണ് അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് അതിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ എടുക്കാം നമുക്ക്. 25നോട് ചേർന്നിട്ടുള്ള വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അത് അൺഎക്കണോമിക്കൽ ആയിപ്പോവും, കാരണം കൂടുതൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് അവിടെ വേണ്ടി വരും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ കൂടുതൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാൻ മാക്സിമം പിച്ചിനോട് ചേർന്നിട്ടുള്ള പിച്ച് അഡോപ്റ്റ് ചെയ്യാണ്. അപ്പം പിച്ച് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 64.34 mm ആൻഡ് 25 mm. അപ്പം 64.34 അതുപോലെ തന്നെ 25 ഇടയ്ക്ക്, അല്ലെങ്കിൽ 64.34 mm കൂടാതെയും 25 mm കുറയാതെയും പിച്ച് അഡോപ്റ്റ് ചെയ്യണം എന്നാണ്. അപ്പം നമുക്ക് 60 mm എന്നുള്ള രീതിയിൽ പിച്ച് എടുക്കാം. ഓക്കെ, ദെർഫോർ പ്രൊവൈഡ് 8 mm ഡയ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് എ പിച്ച് ഓഫ് 60 mm. അപ്പോൾ 8 mm ഡയമീറ്ററുള്ള ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് 60 mm പിച്ചിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഈ കോളം സേഫ് ആയിരിക്കും
എന്നുള്ള രീതിയിൽ എനിക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ഡിസൈനും കഴിഞ്ഞു. അതായത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് 8mm ഡയമീറ്ററിൻ്റെ ബാറാണ് അവിടെ ഹെലിക്കലായിട്ട് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ പിച്ച് എന്ന് പറയുന്നത് 60mm എന്നുള്ളതാണെന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളിവിടെ ക്രോസ് സെക്ഷൻ, കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ കണ്ടുപിടിച്ചു. അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യേണ്ട മെയിൻ ബാസിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചു. ഇപ്പോൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ഡീറ്റെയിലും കണ്ടുപിടിച്ചു. 8mm ഡയ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് എറ്റ് എ പിച്ച് ഓഫ് 60mm. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഫിഗർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്രോസ് സെക്ഷനും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനുള്ള സെക്ഷനും വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഡിസൈൻ സമ്മറി എഴുതാം. ഡിസൈൻ സമ്മറി: ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ ഓഫ് ദ കോളം D=470mm. ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്: 6 numbers of 20mm ഡയമീറ്റർ ബാസ്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്: 8mm ഡയമീറ്റർ ബാസ് അറ്റ് എ പിച്ച് ഓഫ് 60mm. ഇതാണ് ഫിഗർ. അപ്പം ക്രോസ് സെക്ഷനും സെക്ഷൻ എലിവേഷൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. ഓക്കെ, അപ്പം ക്രോസ് സെക്ഷനിൽ അതിൻ്റെ ഡയമീറ്റർ 470mm, കോളത്തിൻ്റെ ഡയമീറ്റർ കാണിച്ചു. അതിൻ്റെ അകത്ത് 40mm എന്നുള്ള നോമിനൽ കവർ മാറിയതിന് ശേഷം അവിടെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷനിൽ നമുക്ക് സർക്കുലർ ആയിട്ട് തന്നെയാണ് കാണുക. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു. 8mm ഡയ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് പിച്ച് ഓഫ് 60mm. ഇനി അതിൻ്റെ അകത്ത് 6 numbers അല്ലേ 20mm ബാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈക്വൽ സ്പേസിങ്ങിലാണ് അത് പ്രൊവൈഡ് ചെയ്യുക. 6 numbers സ്റ്റിറപ്പിന്, അതായത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ സ്പേസിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ക്രോസ് സെക്ഷൻ അവിടെ വരച്ചിട്ടുണ്ട്. ഇനി സെക്ഷൻ എലിവേഷനിലേക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള സിമ്പിള് ടോപ്പിലും ബോട്ടത്തിലും കാണിച്ചു. അവിടെ നോമിനൽ കവർ 40 കാണിച്ചു. അപ്പം ഇത് സ്പൈറലി വരുമ്പം നമ്മൾ ആ സ്പ്രിങ് പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ സ്പ്രിങ് പോലെ പ്രൊവൈഡ് ചെയ്യുമ്പം ഞാൻ ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷൻ ഡാർക്ക് ലൈനിലും പുറകിലേക്ക് പോകുന്ന ഡോട്ടഡ് ലൈനിലും മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന പിച്ച് എന്നുള്ളത് 60mm ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് നമുക്ക് വെർട്ടിക്കലി ആണ് കാണുക. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു. 6 numbers of 20mm ഡയമീറ്റർ ബാസ്. അതുപോലെ തന്നെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റും ഞാൻ അവിടെ മാർക്ക് ചെയ്തു. 8mm ഡയ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് അറ്റ് എ പിച്ച് ഓഫ് 60mm എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ സെക്ഷണൽ എലിവേഷൻ വരയ്ക്കേണ്ടത്. ഓക്കെ, ആ സ്പ്രിങ് പോലെ റൗണ്ട് ചെയ്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ബാസിനെ ചുറ്റിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പിച്ച് 60mm എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്യണം. എത്രയാണോ പിച്ച് കിട്ടിയത് ഫിഗർ വരയ്ക്കുമ്പോൾ അത് അവിടെ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഡിസൈൻ എ സർക്കുലർ കോളം ഓഫ് ഡയമീറ്റർ 400mm വിത്ത് സ്പൈറൽ ടൈസ് സബ്ജക്റ്റഡ് ടു എ ലോഡ് ഓഫ് 1200 kN. The column is 3 meter long and is effectively held in position at both ends but not restrained against rotation. Use M25 concrete and Fe415 steel. അപ്പോൾ ഇവിടെ ഒരു സർക്കുലർ കോളം 400mm ഡയമീറ്റർ വരുന്ന ഒരു സർക്കുലർ കോളം, അത് സ്പൈറൽ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോളത്തിൻ്റെ ഡയമീറ്റർ ഡിസൈൻ ചെയ്യേണ്ട, കോളത്തിൻ്റെ ഡയമീറ്റർ ഓൾറെഡി തന്നിട്ടുണ്ട്. 400mm ഡയമീറ്റർ വരുന്ന രീതിയിലാണ് കോളം ഡിസൈൻ ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് സ്പൈറൽ ടൈസ്, അതായത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ കോളത്തിലേക്ക് വരുന്ന ലോഡ് എന്ന് പറയുന്നത് 1200 kN ആണ്. അതായത് പി എന്ന് പറയുന്നത് 1200 ആണ്. അപ്പോൾ ഫാക്ടേഡ് ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ പി യു എന്ന് നമുക്ക് എടുക്കാം. എന്നാൽ ഇവിടെ സബ്ജക്റ്റഡ് ടു എ ലോഡ് എന്നുള്ള രീതിയിൽ തന്നതുകൊണ്ട് അത് പി ആണ്. അപ്പോൾ അതിനെ ഫാക്ടർ ചെയ്യണം, ഇൻറ്റു 1.5 ചെയ്തിട്ട് പി യു എന്ന ലോഡാക്കി മാറ്റണം. പിന്നെ ഇവിടെ കോളത്തിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദ കോളം ഈസ് 3 meter ലോങ്. ഓക്കെ, ആൻഡ് ഈസ് എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ, അതായത് അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ് 3 meter എൽ. ഓക്കെ, ആൻഡ് ഈസ് എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ബട്ട് നോട്ട് റിസ്ട്രെയിൻഡ് എഗെയിൻസ്റ്റ് റൊട്ടേഷൻ. പെൻ കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്, എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷനാണ് ബട്ട് നോട്ട് റിസ്ട്രെയിൻഡ് എഗെയിൻസ്റ്റ് റൊട്ടേഷൻ. ആ പൊസിഷനിൽ ഹെൽഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ റൊട്ടേഷൻ വന്നാൽ അത് റെസിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ വരുന്ന എൻ കണ്ടീഷൻ ഏതാണ്? ഫിക്സ്ഡ് അല്ലല്ലോ അല്ലേ. ഫിക്സ്ഡ് ആണെങ്കിൽ അത് റിസ്ട്രെയിൻഡ് എഗെയിൻസ്റ്റ് റൊട്ടേഷൻ ആയിരിക്കും. ബട്ട് നോട്ട് റിസ്ട്രെയിൻഡ് എഗെയിൻസ്റ്റ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഹിഞ്ച്ഡ് എൻ കണ്ടീഷനാണ് വരിക. അതായത് രണ്ട് എൻഡ് പൊസിഷനിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, എന്നാൽ റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ടു എൻസ് ഹിഞ്ച്ഡ് എന്നുള്ള കണ്ടീഷനാണ് വരിക. അപ്പോൾ ആ എൻ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് കോഡിന്ന് അനക്സ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റീവ് ലെങ്ത് എടുക്കാൻ പറ്റും അല്ലേ. ഓരോ എൻ കണ്ടീഷൻ അനുസരിച്ചിട്ട് എഫക്റ്റീവ് ലെങ്ത് എടുക്കാം. പിന്നെ അതുപോലെ യൂസ് M25 കോൺക്രീറ്റ്, FCK എന്ന് പറയുന്നത് 25 N/mm² ആണ്. FY എന്ന് പറയുന്നത് 415 N/mm² ആണ്.
ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോളം ഡിസൈൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാം. ഗിവൺ ഡാറ്റ ഡയമീറ്റർ ഓഫ് കോളം ഡി 400 mm തന്നിട്ടുണ്ട്, ആക്സിൽ ലോഡ് പി ഈക്വൽ ടു 1200 kN, ഡിസൈൻ ലോഡ് പി യു എന്ന് പറയുമ്പോൾ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 1200 × 1.5 ദാറ്റ് ഈസ് 1800 kN, എൽ എന്ന് പറയുന്നത് 3 m, അതായത് അൺസപ്പോർട്ട് ലെങ്ത് എൽ ഈസ് ഈക്വൽ ടു 3 m. എൻ കണ്ടീഷൻ തന്നിട്ടുള്ളത് എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ബട്ട് നോട്ട് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ദാറ്റ് ഈസ് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് എന്നുള്ളതാണ്. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 × അൺസപ്പോർട്ട് ലെങ്ത് ആണ്, 2 എൻഡും ഹിഞ്ച്ഡ് വരുന്ന കേസ്. ഓക്കെ, അപ്പം എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നതും അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നതും ഈ കേസിൽ 3 m എന്ന് തന്നെയാണ്. അപ്പോൾ എഫ് സി കെ വാല്യൂ 25 N/mm², എഫ് വൈ വാല്യൂ 415 N/mm². ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, ഇപ്പം ക്വസ്റ്റ്യനിൽ കോളത്തിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് തന്നിട്ടുണ്ട്, എന്നാൽ എൻ കണ്ടീഷൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം എൻ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ എൻ കണ്ടീഷൻ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ അൺസപ്പോർട്ടഡ് ലെങ്ത് തന്നെയാണ് എഫക്റ്റീവ് ലെങ്ത് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ലെങ്ത് തന്നിട്ട് എൻ കണ്ടീഷൻ തന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അസ്യൂം ചെയ്തിട്ട് പ്രോബ്ലം ചെയ്തോളണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി അതിൻ്റെ ഡയമീറ്റർ തന്നതുകൊണ്ട് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട, ആ ഒരു സ്റ്റെപ്പ് നമുക്കിവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഒന്നും അസ്യൂം ചെയ്തിട്ട് നമ്മൾ ചെയ്തു വരേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി നമുക്കിവിടെ ഡയമീറ്റർ തന്നിട്ടുണ്ട് കോളത്തിൻ്റെ. ഇപ്പോൾ ആ 400 mm എന്നുള്ള ഡയമീറ്റർ വരുന്ന രീതിയിലാണ് കോളം ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ അവിടെ ഡയമീറ്റർ തന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊരു പെർസെൻറ്റേജ് അസ്യൂം ചെയ്തിട്ട് ആ ക്രോസ് സെക്ഷനിലേക്ക് അതായത് ആ ഡയമീറ്ററിലേക്ക് നമ്മൾ എത്തുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഡയമീറ്റർ തന്നതുകൊണ്ട് ആ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത സ്റ്റെപ്പുകളൊന്നും ചെയ്യേണ്ട. ഓക്കെ, പക്ഷേ ഇവിടെ ലെങ്ത് തന്നിട്ടുള്ളത് കൊണ്ട് ലെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ട് 2 additional സ്റ്റെപ്സ് നമുക്കിവിടെ ചെയ്യാനുണ്ട്. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്ന സ്റ്റെപ്പ് വരും, അതിൻ്റെ ചെക്ക് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ മിനിമം എക്സെൻട്രിസിറ്റിയും നമ്മളിവിടെ ചെക്ക് ചെയ്യണം. ഓക്കെ, ദാറ്റ് 0.05 d നേക്കാളും മിനിമം എക്സെൻട്രിസിറ്റി എക്സീഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മളിവിടെ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. സ്റ്റെപ്പ് 1, സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ബൈ ലാറ്ററൽ ഡയമെൻഷൻ. ഓക്കെ, ഇവിടെ സർക്കിളിൻ്റെ കേസ് ആയതുകൊണ്ട് സർക്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് ഡിവൈഡ് ബൈ ലാറ്ററൽ ഡയമെൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ കോൾ ആയിരുന്നെങ്കിൽ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആയിരുന്നു നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ എൽ എഫക്റ്റീവ് ബൈ ഡി ദാറ്റ് ഈസ് 3000 ആണ് എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡ് ബൈ 400 ചെയ്തു കഴിഞ്ഞാൽ 7.5 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 7.5 എന്ന് പറയുന്നത് ലെസ് ദാൻ 12 ആണ്. ഓക്കെ, ലെസ് ദാൻ 12 ആയതുകൊണ്ട് ദ കോളം ഈസ് ഷോർട്ട്, ദഫോർ ദ കോളം ഈസ് ഷോർട്ട് കോളം. ഓക്കെ, സ്റ്റെപ്പ് 2, മിനിമം എക്സെൻട്രിസിറ്റി. ഈ മിനിമം ഈസ് ഈക്വൽ ടു L/500 + D/30 എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഡയമെൻഷൻ അല്ലേ ഉള്ളൂ അല്ലേ, ഡയമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം L/500 + D/30. അപ്പോൾ എൽ എന്ന് പറയുന്നത് 3000 ÷ 500 + D എന്ന് പറയുന്നത് 400 ÷ 30, 19.33 എന്ന് കിട്ടി. അത് 19.33 mm. എന്നാൽ മിനിമം എക്സെൻട്രിസിറ്റി എപ്പോഴും 20 mm കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് കോഡ് പറയുന്നത്. അപ്പോൾ 20 mm എന്നുള്ള രീതിയിലെടുത്തു. അപ്പോൾ ഈ മിനിമം എന്ന് പറയുന്നത് 20 mm ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 0.05 d ആയിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ 0.05 d എന്ന് പറയുമ്പോൾ 0.05 × 400 20 mm. ഓക്കെ, ഈ മിനിമമും അതുപോലെ തന്നെ 0.05 d 20 mm തന്നെയാണ് കിട്ടിയത്. ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ മിനിമം ഷുഡ് ബി ലെസ് ദാൻ 0.05 d എന്നാണ്. അതായത് ഈ മിനിമം 0.05 d എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കോഡിലുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പി യു ഈസ് ഈക്വൾ ടു 1.05 × 0.4 എഫ് സി കെ എ സി പ്ലസ് 0.67 FI AC എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അതായത് ഈ മിനിമം എന്ന് പറയുന്ന വാല്യൂ 0.05 d നേക്കാളും എക്സീഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഈ മിനിമം ഈസ് ഈക്വൾ ടു 0.05 d. ഹെൻസ് ഓക്കെ, വി ക്യാൻ പ്രൊസീഡ് വിത്ത് ദ ഡിസൈൻ ബൈ യൂസിങ് ദി ഇക്വേഷൻ പി യു ഈസ് ഈക്വൾ ടു 1.05 × 0.4 FC KAC + 0.61 FI AC എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വരിക, കാരണം ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്ത രീതിയിലുള്ള ഡിസൈനൊക്കെ വരുന്നത് നമുക്ക് DCS 2 ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും.
അപ്പം അതൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ, സ്റ്റെപ്പായിട്ട് കാണിച്ചാൽ മതി. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡിസൈൻ കണ്ടിന്യൂ ചെയ്യാം. പി യു സിക്വൾ ടു 1.05 ഇൻറ്റു 0.4 എഫ് സി കെ സി പ്ലസ് 0.61 എഫ് ഐ എ സി. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 3, ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ എ സി. ഓക്കെ, അപ്പോൾ എ സി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. കാരണം ഓൾറെഡി ഡയമെൻഷൻ, അതായത് ഡയമീറ്റർ തന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട. ഇവിടെ അൺസപ്പോർട്ട് ലെങ്ത് തന്നതുകൊണ്ട് നമ്മൾ ലെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെക്കുകൾ ചെയ്തു. അതിനുശേഷം ഇനി എ സി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ എ സി കണ്ടുപിടിക്കാം. പി യു ഇസ് ഈക്വൾ ടു 1.05 ഇൻറ്റു 0.4 എഫ് സി കെ എ സി പ്ലസ് 0.61 എഫ് ഐ എ സി. എ സി ഇസ് ഈക്വൽ ടു എ ജി മൈനസ് എ സി ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ എ സീൻ്റെ സ്ഥാനത്ത് എ ജി മൈനസ് എ സി കൊടുക്കാം. കാരണം ഗ്രോസ് ഏരിയയിൽ നിന്ന് സ്റ്റീലിൻ്റെ ഏരിയ മൈനസ് ചെയ്തിട്ടുള്ളതാണ് എ സി എന്ന് പറയുന്നത് അല്ലേ, ഏരിയ ഓഫ് കോൺക്രീറ്റ് മാത്രം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ എ ജി മൈനസ് എ സീൻ്റെ സ്ഥാനത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഗ്രോസ് ഏരിയ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം കാരണം ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഗ്രോസ് ഏരിയ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു 400 സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എ സി എന്ന് പറയുന്ന ടേം മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ സി കിട്ടും, അതായത് ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പി യു എന്ന് പറയുന്നത് 1800 ഇൻറ്റു 10^3 ഈക്വൽ ടു 1.05 ഇൻറ്റു 0.4 ഇൻറ്റു എഫ് സി കെ 25 ആണ് ഇവിടെ. അപ്പോൾ 25 ഇൻറ്റു എ സി എന്ന് പറയുന്നത് പൈ ഇൻറ്റു 400 സ്ക്വയർ ഡിവൈഡ് ബൈ 4 മൈനസ് എ സി, അതായത് എ ജി മൈനസ് എ സി എന്നുള്ളതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എ ജി എന്ന് പറയുന്നത് പൈ ഇൻറ്റു 400 സ്ക്വയർ ഡിവൈഡ് ബൈ 4 മൈനസ് എ സി പ്ലസ് 0.67 എഫ് വൈ 415 എ സി. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യാം, എ സിക്ക് വേണ്ടി സോൾവ് ചെയ്യാം. അപ്പോൾ 1800 ഇൻറ്റു 10^3 ഈസ് ഈക്വൽ ടു 1.05 ഇൻറ്റു ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1256637.06 മൈനസ് 10 എ സി പ്ലസ് 278.05 എ സി എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ എ സിക്ക് വേണ്ടി സോൾവ് ചെയ്താൽ 1707.325 എം എം സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ എ സി വാല്യൂ, റിക്വയർഡ് എ സി വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം അല്ലേ. എ സി വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യണം, അത് എത്ര പെർസെൻറ്റേജിലാണ് വരുന്നത് എന്നുള്ളത്. അതായത് 0.8% ഗ്രോസ് ഏരിയേൻ്റെ 0.8% എ സി കുറയാൻ പാടില്ല, അതുപോലെ തന്നെ 4% കൂടാനും പാടില്ല. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് എ സി വിത്ത് റെസ്പെക്ട് ടു ഗ്രോസ് ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി ബൈ എ ജി ഇൻറ്റു 100 ആണ്. ഗ്രോസ് ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര പെർസെൻറ്റേജാണ് വരിക എന്നുള്ള ചെക്ക് ചെയ്യാണ്. അപ്പോൾ എ സി എന്ന് പറയുന്നത് 1707.325 ഡിവൈഡ് ബൈ ഗ്രോസ് ഏരിയ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു 400 സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 100, ദാറ്റ് ഈസ് 1.36% എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ 1.36% എന്ന് പറയുന്നത് 0.8% കൂടുതലുള്ള പെർസെൻറ്റേജാണ്, അതുപോലെ തന്നെ 4% കുറവുമാണ്. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് എ സി ഈസ് ഇൻ ബിറ്റ്വീൻ 0.8% ആൻഡ് 4%. 0.8 ലെസ് ദാൻ 1.36 ലെസ് ദാൻ 4, അതുകൊണ്ട് ഓക്കെ ആണ്. ഓക്കെ, ഇവിടെ കിട്ടിയിരിക്കുന്ന എ സി തന്നെ നമുക്ക് എ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് മിനിമം പെർസെൻറ്റേജിനേക്കാളും കൂടുതൽ വന്നിട്ടുണ്ട്, മാക്സിമത്തിന് എക്സീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ 20 mm ഡയമീറ്റർ ബാസ് അസ്യൂം ചെയ്യാണ്. അസ്യൂം 20 mm ഡയമീറ്റർ ബാസ്, നമ്പർ ഓഫ് ബാസ് ഈസ് ഈക്വൽ ടു 1707.325 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 20² ഡിവൈഡ് ബൈ 4 ചെയ്തപ്പം 5.43 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഞാൻ റൗണ്ട് ചെയ്ത് 6 നമ്പേഴ്സ് എന്നുള്ള രീതിയിലെടുത്തു. Therefore, provide 6 numbers of 20 mm diameter bars. By AC provided in the variable 6 into pi into 20 square divided by 4. That is 1884.95 mm square. But I provided chicken to the title AC. That is 6 numbers of 20 mm diameter bars provided in the variable AC. Okay. നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 4, ഡിസൈൻ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീലിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഇനി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം ചെയ്തതാണ്. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് കോഡിൽ ഇക്വേഷൻ എഴുതാം. അക്കോർഡിംഗ് ടു ഐ എസ് കോഡ്, വോളിയൂം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബൈ വോളിയൂം ഓഫ് കോർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.36 എ ജി ബൈ എ സി മൈനസ് 1 ഇൻറ്റു എഫ് സി കെ ബൈ എഫ് ഐ. അപ്പോൾ ആദ്യം അസ്യൂം ചെയ്യണം ഡയമീറ്റർ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് 8 mm അസ്യൂം ചെയ്തു. നോമിനൽ കവർ 40 mm അസ്യൂം ചെയ്തു. പിച്ച് ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പി എന്നുള്ളത് ഞാൻ എടുത്തു. ഇനി വോളിയൂം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പെർ യൂണിറ്റ് ഹൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഡി ഡാഷ് ഇൻറ്റു പൈ ബൈ 4 ഇൻറ്റു 5² ഡിവൈഡ് ബൈ പി. അപ്പോൾ ഡി ഡാഷ് എന്ന് പറയുന്നത് ഡി മൈനസ് എൻ സി മൈനസ് എൻ സി മൈനസ് 5/2 മൈനസ് 5/2. ഓക്കെ, അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി ഡാഷ് ഈസ് ഈക്വൽ ടു 312 mm എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഡി ഡാഷ് കിട്ടി. അതുപോലെ 5 എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വോളിയൂം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പെർ യൂണിറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 312 ഇൻറ്റു 5/4 ഇൻറ്റു 8² ഡിവൈഡ് ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 49,269.065 ബൈ പി എന്ന് പറഞ്ഞു കിട്ടും.
ഓക്കെ, അപ്പോൾ വോളിയൂം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കിട്ടി. ഇനി വോളിയൂം ഓഫ് കോർ പെർ യൂണിറ്റ് ഹൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി സി സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 1. അപ്പോൾ ഡി സി എന്ന് പറയുന്നത് കോളത്തിൻ്റെ ഡയമീറ്ററിന് രണ്ട് സൈഡിൽ നിന്ന് നോമിനൽ കവർ മൈനസ് ചെയ്തിട്ടുള്ള ഡയമീറ്ററാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ 400 - 2 × 40 = 320 mm എന്ന് പറഞ്ഞു കിട്ടും ഡി സി. അപ്പോൾ ഡി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എന്ന് പറയുന്ന വോളിയം ഓഫ് കോർ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 320 സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു യൂണിറ്റ് ഹൈറ്റ്, ദാറ്റ് ഈസ് 1, ദാറ്റ് ഈസ് 80,424.77 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് കോർ ഈസ് ഈക്വൽ ടു 80,424.77 mm³. അപ്പോൾ വോളിയൂം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റും വോളിയൂം ഓഫ് കോറും നമുക്ക് ആ ഇക്വേഷനിലായി. ഇനി എ ജി എ സി എന്ന് പറയുന്ന രണ്ട് ടേമും കൂടി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഗ്രോസ് ഏരിയ എ ജി ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 400 സ്ക്വയർ ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 125.663.706 mm² കിട്ടി. എ സി എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡി സി സ്ക്വയർ ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് പൈ ഇൻറ്റു 320 സ്ക്വയർ ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് 80,424.77 mm². ഓക്കെ, ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓരോരോ വാല്യൂസ് ആയിട്ട്. വോളിയൂം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് 49,269.065 ഡിവൈഡ് ബൈ പി, അതേപോലെ വോളിയൂം ഓഫ് കോർ 80,424.77 ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.36, എ ജി എന്ന് പറയുന്നത് 125.663.706, എ സി എന്ന് പറയുന്നത് 80,424.77 - 1 × 25, എഫ് സി കെ 25, എഫ് വൈ 415. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 50.21 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പം പി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50.21 എന്നുള്ളതാണ്. അപ്പോൾ പി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50.21 mm എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി പിച്ചിൻ്റെ ചെക്ക് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. പിച്ചിൻ്റെ ചെക്ക് നമുക്ക് ചെയ്യാം. മാക്സിമം പിച്ച്, പിച്ച് ഷുഡ് നോട്ട് ബി മോർ ദാൻ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, അപ്പം ഇതിൽ പറയാൻ പോകുന്ന താഴെ പറയാൻ പോകുന്നതിൽ ചെറിയ വാല്യൂ ഏതാണോ അതിനേക്കാളും പിച്ച് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച 50.21 mm, ഓക്കെ, 50.21 mm കൂടാൻ പാടില്ല. രണ്ടാമത്തത് 1/6 × കോർ ഡയമീറ്റർ. കോർ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 320 mm ആണ്. അപ്പോൾ 1/6 × 320 53.33 mm. മൂന്നാമത്തെ 75 mm. അപ്പോൾ ഈ മൂന്ന് വാല്യൂസിൽ ചെറുത് 50.21 mm ആണ്. അപ്പോൾ പിച്ച് 50.21 mm കൂടാൻ പാടില്ല എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി മിനിമം പിച്ച്, മിനിമം പിച്ച് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. മിനിമം പിച്ച് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കണ്ടീഷനിൽ ഏതാണോ വലുത് ആ വാല്യൂവിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് 125 mm, രണ്ടാമത്തെ 3 × ഡയമീറ്റർ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം 8 mm ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ 3 × 8 = 24 mm. അപ്പോൾ ഇതിൽ ചെറുത് സോറി ഇത് വലുത് 25 mm ആണ്. അപ്പോൾ 25 mm പിച്ച് കുറയാൻ പാടില്ല എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പം പിച്ച് 25 mm കുറയാൻ പാടില്ല, എന്നാൽ 50.21 mm കൂടാനും പാടില്ല എന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം പിച്ചിനോട് ചേർന്നിട്ട് റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു പിച്ച് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. പിച്ച് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 50.21 mm ആൻഡ് 25 mm. ദെർഫോർ പ്രൊവൈഡ് 8 mm ഡയഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് എ പിച്ച് ഓഫ് 50 mm. അപ്പോൾ 50 mm ഞാൻ പിച്ച് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 8 mm ഡയമീറ്റർ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് 50 mm പിച്ചിൽ പ്രൊവൈഡ് ചെയ്താൽ ഇത് ഓക്കെ ആയിരിക്കും, സേഫ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈനും കഴിഞ്ഞു. 8 mm ഡയ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് എ പിച്ച് ഓഫ് 50 mm. ഇനി ഡിസൈൻ സമ്മറി. ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ ഓഫ് ദ കോളം ഡി ഈസ് ഈക്വൽ ടു 400 mm. ഇത് ഓൾറെഡി ക്വസ്റ്റിൽ തന്നാണ്, ഞാൻ എടുത്ത് എഴുതിയെന്ന് മാത്രം. ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 6 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാസ്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 8 mm ഡയമീറ്റർ ബാസ് അറ്റ് എ പിച്ച് ഓഫ് 50 mm. ഫിഗർ വരയ്ക്കാം. 400 mm അതിൻ്റെ കോളത്തിൻ്റെ ഡയമീറ്റർ കാണിച്ചു, അതുപോലെ അതിൻ്റെ നോമിനൽ കവർ 40 mm കാണിച്ചു, അതിൻ്റെ അകത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ക്രോസ് സെക്ഷനിൽ കാണിച്ചു. 8 mm ഡയ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് പിച്ച് ഓഫ് 50 mm. അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് 6 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാസ്. ഓക്കെ, ഇനി അതിൻ്റെ സെക്ഷണൽ എലിവേഷൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ കണ്ടിന്യൂഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുള്ള സിമ്പൽ ഞാൻ ബോട്ടത്തിലും ടോപ്പിലും ഞാൻ പ്രൊവൈഡ് ചെയ്തു, അത് വരച്ചിട്ടുണ്ട്. ഇനി ഹെലിക്കലിയുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഞാൻ വരച്ചു. ഓക്കെ, ഹെലിക്കലി പോകുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് റൗണ്ട് ചെയ്ത് പുറകിൽ വരുന്ന ഡോട്ട് ലൈനിൽ കാണിച്ചു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് മാർക്ക് ചെയ്തു. 8 mm ഡയ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് പിച്ച് ഓഫ് 50 mm. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഞാൻ മാർക്ക് ചെയ്തു, അതായത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്, അതിന് ശേഷം വരുന്ന റൈറ്റിലേക്ക് വരുമ്പോൾ വരുന്ന രണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ഒറ്റ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടാണ് കാണുക. അതിന് ശേഷം വരുന്ന രണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ഒരേ ലൈനിലായതുകൊണ്ടും ഒറ്റ ലൈനായിട്ടാണ് കാണുക.
റൈറ്റ് സൈഡ് റൈറ്റ് ഹാൻഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് അതും ഇതിൻ്റെ അകത്ത് കാണിച്ചു. ഓക്കെ, 6 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാസ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് പിച്ചും കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 50 mm എന്നുള്ള പിച്ച് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെക്ഷണൽ എലിവേഷൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷനും ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പം ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, എന്നാലും ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയതുകൊണ്ട് എന്തായാലും വരച്ചോളൂ. ഓക്കെ, വരയ്ക്കാൻ സമയമുണ്ടെങ്കിൽ എന്തായാലും വരയ്ക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വരയ്ക്കണം, അല്ലെങ്കിൽ വരയ്ക്കാൻ സമയമുണ്ടെങ്കിൽ സെക്ഷണൽ എലിവേഷനും കൂടി വരച്ചാൽ നല്ലതായിരിക്കും ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റിൻ്റെ കേസ്. ഓക്കെ, അപ്പം ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.